ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ചെറിയൊരു വീഡിയോ ആണ്, പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും വളരെ അത്യാവശ്യമായ ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്ന ഒരു വീഡിയോ ആയിരിക്കും, ഒരു എക്സസൈസ് ആയിരിക്കും. ഇതിപ്പോൾ നിങ്ങൾ ടൈറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലെഗ് അപ്പ് ദ വാൾ, അല്ലെങ്കിൽ വിപരീതകരണി എന്നാണ് ഇതിൻ്റെ പേര്. ഈ വിപരീതകരണി എന്ന പേര് വന്നിരിക്കുന്നത് ഒരു സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്നാണ്. ഇത് ഒരു ഹതയോഗ എന്ന് പറയുന്ന യോഗ പോഷനിലെ ആസനാസിൻ്റെ ഭാഗമായിട്ട് വരും. ഇതിൻ്റെ റിസൾട്ട് എന്തൊക്കെയാണ്, ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ ഫുള്ള് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൂടുതൽ കൂടുതൽ നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയത് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയതിന് ശേഷവും വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പും ഇത് ചെയ്യുന്നത് വളരെ നല്ല റിസൾട്ട്സ് ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാം. നമുക്കൊരു 5 മുതൽ 20 മിനിറ്റ് വരെയാണ് ഇത് ചെയ്യാൻ പറയുന്നത്. നമുക്ക് നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഒരു 5 മിനിറ്റ് വെച്ച് ചെയ്യാം, പിന്നെ പതിയെ അതൊരു 10 മിനിറ്റാക്കുക, 15 മിനിറ്റാക്കുക. അങ്ങനെ ഡെയിലി ചെയ്താൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. നമ്മുടെ അമ്മമാർക്കായാലും എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകുന്ന ഒരു സംഭവമാണ് ഞാനത് കാണിക്കാം. നന്നായി ചേർന്നിരിക്കുക. നമ്മൾ പൊസിഷനിലേക്ക് വരുമ്പോൾ വന്നാലേ നമുക്ക് ഇത്രയും ചേർന്ന് ചുമരനോട് ചേർന്നിരിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ചേർന്ന് കിടന്നതിന് ശേഷം 90 ഡിഗ്രി ഇങ്ങനെ ചേർന്ന് കിടന്നതിന് ശേഷം കാല് ഇതേപോലെ ഉയർത്തി വെക്കുക. നന്നായിട്ട് കാല് ഉയർത്തി വെക്കുമ്പോൾ ഇതേപോലെ ആ ചുമരനോട് ചേർന്നിരിക്കണം നമ്മുടെ കാല് മോഷൻസ്. ബട്ടക്സ് വരെ ഇതുപോലെ ചേർന്നിരിക്കണം. ഇങ്ങനെ നിവർന്ന് നെഞ്ചു വിരിച്ച് കിടക്കാം, കൈകൾ നിവർത്തി വെക്കാം. ബ്രീത്ത് പതിയെ ഉള്ളിലേക്ക് എടുക്കാം, 1 സെക്കൻഡോളം പിടിച്ച് 1 സെക്കൻഡ് പിടിച്ച് പതിയെ റിലാക്സ് ആവാം. ഇതിങ്ങനെ ഡെയിലി ഒരു 5 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെയാണ് സമയം പറയുന്നത്. തുടക്കം ഒരു 5 മിനിറ്റ് വരെ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പതിയെ അത് 10 മിനിറ്റാകും 15 മിനിറ്റാകും 20 മിനിറ്റ്. അങ്ങനെ ഡെയിലി അത് ചെയ്ത ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിലൊന്ന്, നമ്മുടെ ഡൈജഷൻസ് വളരെ കറക്റ്റ് ആയിരിക്കും, നല്ല ഉറക്കം കിട്ടും. രാവിലെ ആയാലും എഴുന്നേറ്റതിന് ശേഷം ഇത് ചെയ്യുന്നത് നല്ല ഫ്രഷ് ആയിരിക്കും. നമ്മുടെ ഹിപ്പും നമ്മുടെ കാൽപാദവും കാലും ലെഗ്സ് ഫുള്ളായിട്ട് മൊത്തത്തിൽ റിലാക്സേഷൻ കിട്ടാനായിട്ട് നല്ലതായിരിക്കും. അതുപോലെ ഹെഡ് ഏക്ക് ഉള്ളവർക്കും അതിന് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഇത് ഡെയിലി നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് അത് ചെയ്യുന്നതിനൊക്കെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു കിട്ടും, നല്ല ആൻസൈറ്റി കുറഞ്ഞു കിട്ടും. അതുപോലെ നമ്മുടെ ഞരമ്പുകൾക്കൊക്കെ ഒരു ശാന്ത സ്വഭാവം വരാനായിട്ട് സഹായിക്കും. നമ്മുടെ നെർവ്സിനെല്ലാം ഒരു കാം ഫീൽ കിട്ടും. അതുപോലെ ആങ്കിൾ സ്വെല്ലിങ് വെരിക്കോസ് വെയിൻ ഒക്കെ ഉള്ളവർക്കൊരു റിലീഫ് ആയിരിക്കും. ഇങ്ങനെയുള്ള രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കാലിന്റെ ആങ്കിൾ സ്ട്രെങ്ത്തിനുള്ള വെരിക്കോസ് വെയിൻ ഉള്ളവർക്കൊക്കെ റിലീഫ് കിട്ടും. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ ഇതിൽ നിന്ന് നമ്മൾ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. പക്ഷെ ഇപ്പൊ മോഡേൺ ആയിട്ട് പക്ക ഇതുപോലെ ചെയ്യാൻ പറ്റാത്തവർക്ക് കുറച്ചുകൂടി ഹൈറ്റ് വേണമെന്നുള്ളവർക്ക് ഹിപ്പിന്റെ താഴെയായിട്ട് ചെറിയൊരു പില്ലോ അല്ലെങ്കിൽ നമ്മുടെ പുതപ്പ് നമ്മൾ പുതയ്ക്കുന്നതോ ഒന്ന് മടക്കി റോൾ ചെയ്തിട്ടോ അങ്ങനെ വെച്ച് കുറച്ചൊന്ന് ഉയർത്തി വെക്കുന്നത് നല്ലതാണ്. അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ തന്നെ ചെയ്യാമെന്ന്. ഇങ്ങനെ ചെയ്ത് വളരെ സമാധാനപരമായിട്ട് കുറെ നേരം കണ്ണടച്ച് ശാന്തമായി ശ്വസിച്ച് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്തിന്റെ ഇരട്ടി സമയം എടുത്തിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് കാലൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മുന്നോട്ട് പോവാം, 2 സെക്കൻഡ് പിടിച്ചെടുത്താൽ മുന്നോട്ട് വരാം. വളരെ നല്ലതാണ്, ചെയ്തു നോക്കാം. ഡൈജഷൻ വളരെ നല്ലതാണ്, സ്ട്രെസ് റിലീഫ് വളരെ നന്നായിട്ട് ഭയങ്കര ശാന്തത ഫീൽ ചെയ്യും. ആദ്യം സ്ട്രെച്ച് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അതിൻ്റെ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വീട്ടിലെ അമ്മമാർക്കും എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും പ്രാക്ടീസ് ചെയ്യാൻ പറയുക, നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ
ഹാപ്പി ലൈഫ്, സ്റ്റേ ഫിറ്റ്.